ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. വലിയ നോമ്പിൻ്റെ 6ാം ദിവസത്തിലേക്ക് നാം കടക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:27-37 വാക്യങ്ങളും വിശുദ്ധ പൗലോസ് ലിഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 3:9-20 വാക്യങ്ങളുമാണ്. ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 5:30. വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുനാഥൻ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാണ് ഇന്ന് നാം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം. അതിൻ്റെ തൊട്ട് മുൻപുള്ള ഭാഗത്ത് പറയുന്നത് വ്യഭിചാരം ചെയ്യരുതെന്നും അതേ തുടർന്ന് വിവാഹമോചനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിനുശേഷം ആണയിടരുത് എന്നുമാണ് പറയുന്നത്. ഇങ്ങനെ 3 സംഭവങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായി പ്രധാനമായും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ നാം ഇന്ന് വായിച്ചു കേട്ട മത്തായിയുടെ സുവിശേഷം 5:30 പറയുന്നത് വലതുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടിമാറ്റുക എന്നാണ്. വലതുകരം എന്നിവിടെ പറഞ്ഞിരിക്കുമ്പോഴും നമ്മുടെ ഏത് അവയവമാണ് പാപഹേതുവായി തീരുന്നത്, അത് നമ്മുടെ ശരീരത്തിൽ നിന്നും ഉപേക്ഷിക്കുക എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. 10 കൽപ്പനകൾ നമുക്കറിയാം. ആ കൽപ്പനകളുടെ ലംഘനം പാപമാണെന്നും അറിയാം. സാധാരണ കൽപ്പന പഠിക്കുന്ന സമയത്ത്, അതിൻ്റെ വ്യാഖ്യാനം പറയുന്ന സമയത്ത്, ഫിസിക്കലായി ചെയ്യുന്ന കൽപ്പന ലംഘനത്തെക്കാൾ വലിയ പാപമായി പഠിപ്പിക്കുന്നത് മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപമാണ്. ഈ നോമ്പാചരണത്തിൻ്റെ വേളയിൽ നമ്മുടെ ശരീരത്തെക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ സമയത്ത് മത്സ്യമാംസാദികൾ നാം വർജിക്കുന്നുണ്ട്, പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. മത്സ്യമാംസാദികൾ വർജിക്കുന്ന സമയത്ത് നാം അത് കഴിക്കാതിരിക്കുകയും കഴിക്കണം കഴിക്കണം എന്ന ആഗ്രഹത്തോടെ നടക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുപോലെ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു. ഒരാൾക്ക് കുറച്ച് പണം സംഭാവനയായി കൊടുക്കുന്നു, മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്നു. അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം, അയ്യോ വേണ്ടായിരുന്നു, എന്തിനാ വെറുതെ അങ്ങനെ ചെയ്തത്, അങ്ങനെ പണം ചിലവാക്കിയത് എന്നു ചിന്തിക്കുകയാണെങ്കിൽ ആ ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ വളരെ കൃത്യമായി നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. ഫിസിക്കലായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരവയവമല്ല എങ്കിൽ പോലും നമ്മുടെ ഒരവയവം പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ ചിന്തയുടെയും നമ്മുടെ വിചാരങ്ങളുടെയും ആലോചനകളുടെയും സ്വപ്നങ്ങളുടെയും ഓർമ്മയുടെയും എല്ലാം ആകെ തുകയാണ് മനസ്സെന്ന് പറയുന്നത്. മനസ്സിനെ നന്നായി നിയന്ത്രിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ തന്നെ കണ്ണുകൊണ്ടും നാവുകൊണ്ടും കൈകൊണ്ടും ഒക്കെ നാം ചെയ്തു പോകുന്ന പാപങ്ങളിൽ നിന്നും മുക്തരായി ദൈവസന്നിധിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് പങ്കാളികളാവാം. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച ഭാഗമായിരുന്നു വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ പിൻചെല്ലുക എന്നത്. ആ വഴിയിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.